പ്രിയമുള്ളവരെ നമസ്കാരം. പള്ളി സ്വത്തിൻ്റെ അധികാരി ആരാണ്? ചർച്ചാക്റ്റ് വാദക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദഗതി, ചർച്ചാക്റ്റ് വരുന്നതിലൂടെ പള്ളിയും പള്ളിയുടെ സ്വത്തുമൊക്കെ വിശ്വാസികളുടേതാകും എന്നതാണ്. എന്നിട്ട് പറയും, അങ്ങനെ വിശ്വാസികളുടേതാകുന്നതിൻ്റെ അസ്വസ്ഥത കൊണ്ടാണ് വൈദികരും മെത്രാന്മാരുമൊക്കെ ചർച്ചാക്റ്റിനെ എതിർക്കുന്നത് എന്ന്. എത്രയോ വലിയ തെറ്റിദ്ധാരണയാണ് ഇവർ ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. ലോകത്തെ ഏറ്റവും സുശക്തവും അഴിമതിരഹിതവും ജനാധിപത്യപരവുമായ ഒരു ശൈലിയിലൂടെയാണ് കത്തോലിക്കാ സഭ അതിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കത്തോലിക്കാ സഭയുടെ സ്വത്തിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ്, എപ്രകാരമാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ മനസ്സിലാകുമ്പോൾ ചർച്ചാക്റ്റ് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ വാദഗതികൾ വെറും പൊള്ളയാണ് എന്നും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും മനസ്സിലാകും. ചർച്ചാക്റ്റ് വാദക്കാരുടെ ഒരു പ്രധാന വാദഗതി, വൈദികർ ആത്മീയ നേതാക്കന്മാരാണ്. അവര് ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, സ്വത്ത് ഭരിക്കാൻ അൽമായർക്കറിയാം, സ്വത്ത് അവരുടേതാണ് എന്നതൊക്കെയാണ്. കേൾക്കുമ്പോൾ ഒരു രസമൊക്കെയുണ്ട്, ന്യായമാണെന്ന് തോന്നാം. പക്ഷേ സഭയുടെ പാരമ്പര്യം, സഭാ നിയമം, തിരുസഭയുടെ ആത്മീയത, ഇവയുടെയൊക്കെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സഭയുടെ സ്വത്ത് തന്നെ എന്തിനുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയും അറിയുകയും ചെയ്യണം. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം 1007 നമ്പർ ഇങ്ങനെയാണ് പറയുക. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തിരുസഭയ്ക്ക് സ്വത്ത് ഉണ്ടായിരിക്കുന്നത്. സ്വത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന ചോദ്യത്തിന്റെ ഉത്തരവാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി. 1, ദൈവാരാധന നടത്താൻ, അതിന് സഹായകമാകുന്ന കാര്യങ്ങൾക്ക്. 2, സ്ഥലകാലങ്ങൾക്ക് അനുയോജ്യമായി കൂതാശകൾ പരിക്രമം ചെയ്യാൻ. 3, വിവിധങ്ങളായ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾക്കും പരസ്നേഹ പ്രവർത്തനങ്ങൾക്കുമാണ്. 4, സഭയുടെ ശുശ്രൂഷകർക്ക് ന്യായമായ ജീവിത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഈ 4 കാര്യങ്ങളാണ് സഭയുടെ സ്വത്ത്. അതുകൊണ്ട് സഭയുടെ സ്വത്ത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയല്ലാതെ സഭയ്ക്ക് സ്വത്ത് ആവശ്യമില്ല. ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ സ്വത്ത് സമ്പാദിക്കുന്നത്. ഇന്ന് ചർച്ചാക്റ്റ് വാദക്കാരുടെ വാദഗതികൾ പരിശോധിക്കുമ്പോൾ സ്വത്തിന്റെ സമ്പാദനവും സ്വത്തിന്റെ കൈകാര്യവുമാണ് അവരുടെ പരിഗണനയിൽ ഇരിക്കുന്ന പ്രഥമ വിഷയം. അതുമാത്രമാണ്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ആത്മീയ പ്രതിസന്ധി കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ലോകത്തിൽ ഉപകാരപ്പെടുന്ന സ്വത്തിന്റെ പേരും പറഞ്ഞ് വിശ്വാസികളെ ആത്മീയ നേതൃത്വത്തിനെതിരെ ഭിന്നിപ്പിക്കുകയും സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യത്തെ നിഷേധിക്കാൻ വിശ്വാസികളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന പൈശാചിക കൃത്യമാണ് നടന്നുകൊണ്ടിരിക്കുക. സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമല്ല സഭ എന്ന് നിർബന്ധ ബുദ്ധിയായി ഇവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറിച്ച് സഭയുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഈ ലോകത്തിലുള്ള ഒരു പിന്തുണ മാത്രമാണ് സഭയുടെ സ്വത്ത്. ഇവയെ തമ്മിൽ വേർതിരിച്ച് അവതരിപ്പിച്ചുകൊണ്ടും വളരെ ജടികമായ ഭൗതികമായ ഒരു കാഴ്ചപ്പാടിലൂടെ സഭാ കൂട്ടായ്മയുടെ തകർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടും നടത്തപ്പെടുന്ന മുന്നേറ്റങ്ങളെ തിരിച്ചറിയാൻ നമ്മൾ ഒട്ടും വൈകിക്കൂടാ. സഭയുടെ സ്വത്ത് ആത്മീയ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന വൈദികരും മെത്രാന്മാരും ആത്മീയ ആവശ്യങ്ങൾക്കായി സഭയുടെ സ്വത്ത് ഉപയോഗപ്പെടുത്തുന്നു എന്നത് സത്യമാണ്. എന്നാൽ ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത് ഇങ്ങനെയാണ്: വൈദികനും മെത്രാനുമാണോ ഈ സ്വത്തിന്റെ ഉടമസ്ഥർ? ഒരിക്കലുമല്ല. കാനൻ നിയമം നമ്പർ 1008 ഇങ്ങനെയാണ് പറയുക: ഭൗതിക വസ്തുക്കൾ ഏത് നൈയാമിക വ്യക്തി നിയമപ്രകാരം സമ്പാദിച്ചിരിക്കുന്നുവോ ആ വ്യക്തിക്കാണ് അവയുടെ ഉടമസ്ഥാവകാശം. ഇടവകയിലേക്ക് നോക്കുക, ഇടവകയുടെ സ്വത്തിന്റെ ഉടമാവസ്ഥ അവകാശ ആർക്കാണ്? ഇടവക എന്ന നൈയാമിക വ്യക്തിക്കാണ്. വൈദികനല്ല, മെത്രാനല്ല, ഇപ്പോഴും സഭാസ്വത്തിന്റെ ഉടമസ്ഥർ വിശ്വാസികൾ തന്നെയാണ്. ആവർത്തിച്ച് പറയട്ടെ, സഭാസ്വത്തിന്റെ ഒരു ഉടമസ്ഥാവകാശവും വൈദികർക്കോ മെത്രാന്മാർക്കോ മാർപ്പാപ്പയ്ക്കോ ഇല്ല. എത്ര സുന്ദരമായിട്ടാണ് കേരളത്തിലെ വിശ്വാസികളെ തൽപര കക്ഷികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് നോക്കുക. വിശ്വാസികളുടെ സ്വത്ത് വിശ്വാസികൾക്ക് ലഭിക്കുമത്രേ. വിശ്വാസികളെ മണ്ടന്മാരാകരുത്. വിവരദോഷികളും തൽപര കക്ഷികളും നടത്തുന്ന കുപ്രചരണങ്ങളെ വിശ്വസിക്കരുത്. സഭാസ്വത്തിന്റെ ഉടമസ്ഥർ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികൾ തന്നെയാണ്. ചർച്ചാക്റ്റിലൂടെ അത് വീണ്ടും നമുക്ക് തന്നെ തരുമെന്ന് പറയുന്നതിന്റെ പിന്നിലെ കുടില ബുദ്ധിയെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
സഭയുടെ സ്വത്ത് വിശ്വാസികളുടേത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യം ചോദിച്ചാൽ മനസ്സിലാകും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇടവകയുടെ സ്വത്തിൽ നിന്ന് ഒരു സെന്റ് ഭൂമി സ്വന്തമായിട്ട് വെക്കാൻ ഒരു വൈദികനോ മെത്രാനോ വിചാരിച്ചാൽ നടക്കുമോ? രണ്ട്, ഇടവകയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വൈദികൻ മാത്രമായി തീരുമാനിച്ചാൽ സാധിക്കുമോ? മൂന്ന്, വൈദികർ മാറി മാറി വന്നിട്ടും ഇടവകകളുടെ സ്വത്ത് വകകൾ വർദ്ധിച്ചിട്ടുള്ളതല്ലാതെ അല്പമെങ്കിലും കുറഞ്ഞതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഇടവകകളിൽ സാധിക്കുമോ? നാല്, കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ മോടിയിലും വലിപ്പത്തിലും വർദ്ധിക്കുന്നതല്ലാതെ എവിടെയാണ് അന്യാധീനപ്പെടുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക? എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധയോടെ നോക്കുമ്പോൾ ഒരു വൈദികനും തനിക്ക് കുടുംബപരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ബാങ്ക് ബാലൻസ് കൊണ്ടോ മറ്റ് ജീവിത സൗകര്യങ്ങൾ കൊണ്ടോ ഒക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്നത് ചോദ്യമാണ്. അതുകൊണ്ട് സഭയുടെ സ്വത്ത് വിശ്വാസികളുടെ കൈകളിലാണ് എത്തേണ്ടത് എന്ന് വാദിക്കുന്നതിൻ്റെ പിന്നിലെ യുക്തി നമ്മൾ പരിശോധിക്കണം. സഭാ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധയും അനാസ്ഥയും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള മേൽനോട്ട അധികാരമാണ് മാർപ്പാപ്പയുടേതും മെത്രാന്മാരുടേതും വൈദികരുടേതും. ചർച്ചാക്റ്റിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ ഇടവക എന്ന നൈയാമിക വ്യക്തിക്ക് ഉടമസ്ഥ അവകാശമുള്ളതും ഇടവകയുടെ പ്രതിനിധി യോഗത്തിനും പൊതുയോഗത്തിനും സ്വതന്ത്ര തീരുമാനങ്ങളോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ സ്വത്തിൻ്റെയും അതുവഴി ആത്മീയ കാര്യങ്ങളുടെയും മേൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു നിയന്ത്രണം കൂടി വരുത്താൻ പോകുന്നു എന്നതാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതായത് വൈദികരുടെ കയ്യിലാണ് സഭാ സ്വത്ത് എന്ന് പറഞ്ഞു പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ കൈവശമിരിക്കുന്ന സഭാ സ്വത്തിൻ്റെ മേൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ദീർഘകാലമായുള്ള അജണ്ട ഇവിടെ പ്രാവർത്തികമാകുന്നു എന്ന് ചുരുക്കം. സ്വത്ത് സർക്കാർ കൊണ്ടുപോകുന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ സത്യമാണ്. പക്ഷേ സ്വത്തിന് മേൽ ഇടവക സമൂഹത്തിന് വിശ്വാസികൾക്കുള്ള നിയന്ത്രണാധികാരത്തിന് മേൽ മറ്റൊരു സർക്കാർ സംവിധാനം കൂടി രൂപപ്പെടുകയും ആ സംവിധാനങ്ങളുടെ നൂലാമാലകളും നീക്കുപോക്ക് ശൈലികളും ഒക്കെ സഭാ ജീവിതത്തിലും കയറിപ്പറ്റുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു രാഷ്ട്രീയ കളിയായിട്ട് മാറും. അങ്ങനെ സഭയുടെ ആത്മീയ ജീവിതം അസ്വസ്ഥമാവുകയും പലവിധത്തിലുള്ള നിയന്ത്രണങ്ങൾ വഴിയായി മനസ്സുമെടുക്കുന്ന വൈദിക ഗണം കേവലം കൂതാശകളുടെ പരികർമ്മികൾ മാത്രമായി തീരുകയും അങ്ങനെ ക്രൈസ്തവ സമുദായം ഉറകെട്ടുപോയ ഒരു ഉപ്പായി ഉപ്പിന് തുല്യമായി പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചർച്ചാക്റ്റ് വാദം വെറും തട്ടിപ്പാണെന്ന് വിശ്വാസ സമൂഹം മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഭാവി സുരക്ഷിതത്വം അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീഴും എന്നത് തീർച്ചയാണ്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.